ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി എഫ് ജി കെ എൻ സി എ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂൾ പാഠഭാഗങ്ങളിലെ അതായത് സോഷ്യൽ സയൻസിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രാചീന തമിഴകത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാനുള്ള പ്രധാന സ്രോതസ്സുകൾ ഏതെല്ലാമാണ് പ്രാചീന തമിഴകത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാനുള്ള പ്രധാന സ്രോതസ്സുകൾ മഹാശിലാസ്മാരകങ്ങൾ പഴന്തമിഴ് പാട്ടുകൾ നാണയങ്ങൾ സഞ്ചാരക്കുറിപ്പുകൾ തുടങ്ങിയവയാണ് പ്രാചീന തമിഴകത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാനുള്ള പ്രധാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് പ്രാചീന തമിഴകത്തിൽ മരിച്ചയാളുടെ ഭൗതികാവശിഷ്ടങ്ങൾ വലിയ കലത്തിനകത്താക്കി അടക്കം ചെയ്തിരുന്നു ഈ കലങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പ്രാചീന തമിഴകത്തിൽ മരിച്ചയാളുടെ ഭൗതികാവശിഷ്ടങ്ങൾ വലിയ കലത്തിനകത്താക്കി അടക്കം ചെയ്തിരുന്ന ചെയ്തിരുന്നു ഈ കലങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് ചോദ്യം നന്നങ്ങാടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് നന്നങ്ങാടികൾ കല്ലറകൾ മുനിയറ തൊപ്പിക്കല്ല് കൂടക്കല്ല് എന്നിവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം അറിയപ്പെടുന്നത് എങ്ങനെയാണ് നന്നങ്ങാടികൾ കല്ലറകൾ മുനിയറ തൊപ്പിക്കല്ല് കൂടക്കല്ല് എന്നിവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം അറിയപ്പെടുന്നത് മഹാശില കാലഘട്ടമാണ് പ്രാചീന തമിഴകത്തിൻ്റെ ഭൂമിശാസ്ത്ര പരിധി വ്യക്തമാക്കുക ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള കേരളം ഉൾപ്പെടുന്ന പ്രദേശമാണ് പ്രാചീന തമിഴകത്തിൻ്റെ ഭൂമിശാസ്ത്ര പരിധി എന്ന് പറയുന്നത് പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങൾ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു സംഘസാഹിത്യം പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സംഘസാഹിത്യം എന്നാണ് അറിയപ്പെടുന്നത് പഴന്തമിഴ് പാട്ടുകളെ തരം തിരിച്ചിരിക്കുന്നത് എന്തെല്ലാമായാണ് അകം പാട്ടുകളെന്നും പുറം പാട്ടുകളും എന്നുമാണ് പഴന്തമിഴ് പാട്ടുകളെ തരംതിരിച്ചിട്ടുള്ളത് വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പഴന്തമിഴ് പാട്ടുകളാണ് അകം പാട്ടുകൾ വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പഴന്തമിഴ് പാട്ടുകളാണ് അകം പാട്ടുകൾ യുദ്ധം കച്ചവടം എന്നിവ പ്രതിപാദിക്കുന്ന പഴന്തമിഴ് പാട്ടുകളാണ് പാട്ടുകൾ കൺഫ്യൂസിങ് ആയി പോകരുത് വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പഴുതമിഴ് പാട്ടുകളേതാണ് അകംപാട്ടുകളാണ് യുദ്ധം കച്ചവടം എന്നിവ പ്രതിപാദിക്കുന്ന പഴുതമിഴ് പാട്ടുകളാണ് പാട്ടുകൾ ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സംഘസാഹിത്യം എന്നാണ് ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യമാണ് സംഘസാഹിത്യം സംഘസാഹിത്യം സമാഹരിക്കപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ബി സി മുന്നൂറിനും സി മുന്നൂറിനും ഇടയിലാണ് സംഘസാഹിത്യത്തിലെ പ്രധാന കവികൾ ആരെല്ലാമായിരുന്നു കപിലർ പരണർ മധുരൈ നക്കീരൻ പാലൈ ഗൗതമനാർ ഔവയ്യാർ സംഘ സാഹിത്യത്തിലെ പ്രധാന കവികളായിരുന്നു കപിലർ പരണർ മധുരൈ നക്കീനർ പാലൈ ഗൗതമനാർ ഔവയ്യർ സംഘകാല സാഹിത്യത്തിലെ പ്രധാന കവിത്രി ആണ് ഔവയ്യർ സംഘകാല സാഹിത്യത്തിലെ പ്രധാന കവിത്രി ആയിരുന്നു ഔവയ്യർ അല്ലയോ ഭൂമി നീ ഒന്നുകിൽ നാട് തന്നെയാവുക അല്ലെങ്കിൽ കാടു തന്നെയാവുക ഒന്നുകിൽ കുഴിയാവുക അല്ലെങ്കിൽ കുന്നാവുക എങ്ങനെയായാലും എവിടെ നല്ലവർ വസിക്കുന്നു അവിടെ നീയും നല്ലതാണ് നിനക്കായി മാത്രം ഒരു നന്മയുമില്ല ഇത് ആരുടെ വരികളാണ് ഔവയാരുടെ വരികളാണ് ഇവ പത്തുപാട്ട് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സംഘകൃതികൾ ഏതെല്ലാമാണ് പത്തുപാട്ട് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സംഘകൃതികളാണ് മധുരൈ കാഞ്ചി തുടങ്ങിയവ എട്ടു എട്ടു തൊക്കൈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സംഘം കൃതികളാണ് അകനാനൂറ് പുറനാനൂറ് പതിറ്റുപത്ത് കൊല്ലിമലയിലെ പുനം കൃഷി അതായത് വെട്ടിച്ചുട്ട് കൃഷിയെ കുറിച്ച് പ്രതിപാദിച്ച സംഘകൃതിയാണ് പുറനാനൂറ് കൊല്ലിമലയിലെ പുനംകൃഷിയെക്കുറിച്ച് പ്രതിപാദിച്ച സംഘകൃതിയാണ് പുറനാനൂറ് തിരുക്കുറൽ മുതുമൊഴി കാഞ്ചി എന്നീ സംഘകൃതികളെ ഏതു വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിനെൻ കീഴ് തിരുക്കുറൽ തിരുക്കൂറൽ മുതുമൊഴി കാഞ്ചി എന്നീ സംഘകൃതികളെ ഏതു വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിനെൻ കീഴ് വ്യാകരണ ഗ്രന്ഥ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സംഘകാല കൃതിയാണ് തൊൽക്കാപ്പിയം വ്യാകരണ ഗ്രന്ഥ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സംഘകാല കൃതി ഏതാണ് തൊൽക്കാപ്പിയമാണ് മഹാകാവ്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സംഘകൃതികൾ ഏതെല്ലാമാണ് ചിലപ്പതികാരവും മണിമേഖലയുമാണ് മഹാകാവ്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സംഘകൃതികളാണ് ചിലപ്പതികാരം മണിമേഖല പഠിക്കേണ്ടുന്നവയെ ശ്രദ്ധിച്ചു സംശയാതീതമായി പഠിക്കുക പഠിച്ചതിനു ശേഷം ആ പഠിപ്പിനുതകത്ത വിധത്തിൽ നടക്കുക ആ പഠിപ്പ് പഠിപ്പുൾക്കൊണ്ട് അതിനൊത്ത തത്വദീക്ഷയോടെ ജീവിക്കുക ഈ വാചകം ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് തിരുക്കൂറൽ ഭൂപ്രകൃതി സവിശേഷതകളെ അടിസ്ഥാനമാക്കിയുള്ള തിണകൾ എത്ര തരത്തിലുണ്ട് അഞ്ച് തിണകളാണുള്ളത് ഭൂപ്രകൃതി സവിശേഷതകളെ അടിസ്ഥാനമാക്കിയുള്ള തിണകൾ എത്ര തരത്തിലാണുള്ളത് അഞ്ച് തരത്തിലാണുള്ളത് തിണകൾ ഏതെല്ലാമാണ് കുറിഞ്ചി മുല്ലൈ പാലെ മരുദം നെയ്തൽ അഞ്ച് തിണകളാണുള്ളത് കുറിഞ്ചി മുല്ലൈ പാലെ മരുതം നെയ്തൽ പ്രാചീന കാലത്ത് തമിഴകത്ത് നെല്ല് കരിമ്പ് തുടങ്ങിയവ കൃഷി ചെയ്തിരുന്ന വയൽ പ്രദേശങ്ങളായിരുന്നു മരുതം പ്രാചീന കാലത്ത് തമിഴകത്ത് നെല്ല് കരിമ്പ് തുടങ്ങിയവ കൃഷി ചെയ്തിരുന്ന വയൽ പ്രദേശങ്ങളായിരുന്നു മരുതം പ്രാചീന തമിഴകത്തിലെ കാടും മലയും നിറഞ്ഞ കുറിഞ്ചിയിലെ ജനങ്ങൾ വനവിഭവങ്ങൾ ശേഖരിച്ചും വേട്ടയാടുമായി വേട്ടയാടിയുമാണ് ജീവിച്ചിരുന്നത് പ്രാചീന തമിഴകത്തിലെ കാടും മലയും നിറഞ്ഞ കുറഞ്ചിയിലെ ജനങ്ങൾ വനവിഭവങ്ങൾ ശേഖരിച്ചും വേട്ടയാടിയിട്ടുമാണ് ജീവിച്ചിരുന്നത് പ്രാചീന തമിഴകത്തിലെ പുൽമേടുകളായിരുന്ന മുല്ലയിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു പ്രാചീന തമിഴകത്തിലെ പുൽമേടുകളായിരുന്ന മുല്ലയിലെ ജനങ്ങളുടെ മുഖ്യ തൊഴില് കന്നുകാലി വളർത്തലായിരുന്നു മുല്ലയിലെ ജനങ്ങൾ കാലിസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു ഇത് വെടിച്ചി എന്നറിയപ്പെട്ടു മുല്ലയിലെ ജനങ്ങൾ കാലി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു ഇത് ഏത് പേരിലാണ് അറിയപ്പെട്ടത് വെടിച്ചി എന്ന പേരിലാണ് അറിയപ്പെട്ടത് കന്നുകാലി കവർച്ചയിൽ പ്രധാനമായും ഏർപ്പെട്ടിരുന്നത് പ്രാചീന തമിഴകത്തെ ണയിലുള്ളവരാണ് കന്നുകാലി കവർച്ചയിൽ പ്രധാനമായും ഏർപ്പെട്ടിരുന്നത് പ്രാചീന തമിഴകത്തെ പാലൈ പാലൈത്തിണയിൽ ഉൾപ്പെട്ടവരാണ് പ്രാചീന തമിഴകത്തുണ്ടായിരുന്ന കുരുമുളക് കാട്ടുവിളയാണെന്ന് കരുതിയ വിദേശ സ്പ്ലീനി സഞ്ചാരിയാണ് പ്രാചീന തമിഴകത്തുണ്ടായിരുന്ന കുരുമുളക് കാട്ടുവിളയാണെന്ന് കരുതിയ വിദേശ സഞ്ചാരി ആരാണ് പ്ലീനിയാണ് പ്രാചീന തമിഴകത്തെ തീരദേശമായ നിലത്തിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിലുകൾ മീൻ പിടിക്കലും ഉപ്പുണ്ടാക്കലുമായിരുന്നു നെയ്തൽ ഏതാണ് ഏത് തണയാണ് നെയ്തലാണ് പ്രാചീന തമിഴകത്തെ തീരദേശമായ നിലത്തിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിലുകൾ മീൻപിടിക്കലും പിടിക്കലും ഉപ്പുണ്ടാക്കലും സാധനങ്ങൾക്കു പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമ്പ്രദായത്തെക്കുറിച്ച് സംഘം പാട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ സമ്പ്രദായം നൊടുത്തൽ എന്നാണ് അറിയപ്പെട്ടത് സാധനങ്ങൾക്കു പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമ്പ്രദായത്തെക്കുറിച്ച് സംഘം പാട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ സമ്പ്രദായം നൊടുത്തൽ എന്നാണ് അറിയപ്പെട്ടത് കുറിഞ്ചി നിലത്ത് സമൃദ്ധമായി വിളഞ്ഞിരുന്ന പഴുതമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക ഒന്നാണ് ചക്ക കുറിഞ്ചി നിലത്ത് സമൃദ്ധമായി വിളഞ്ഞിരുന്ന പഴുന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക ഒന്നാണ് ചക്ക അകനാനൂറിൽ പരാമർശിക്കുന്ന പ്രാചീന തമിഴകത്തെ പ്രധാന കച്ചവട സംഘമാണ് ഉമണർ അഗനാനൂറിൽ പരാമർശിക്കുന്ന പ്രാചീന തമിഴകത്തെ പ്രധാന കച്ചവട സംഘമാണ് ഉമണർ പ്രാചീന തമിഴകത്തെ മൂന്ന് അധികാര കേന്ദ്രങ്ങളെ ചേർത്ത് മൂവേന്ദർമാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു പ്രാചീന തമിഴകത്തെ മൂന്ന് അധികാര കേന്ദ്രങ്ങളെ ചേർത്ത് മൂവേന്ദർമാർ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് മൂവേന്ദർമാർ എന്നറിയപ്പെടുന്ന വാണിജ്യ അധികാര കേന്ദ്രങ്ങളേതെല്ലാമായിരുന്നു ചേരർ പാണ്ഡ്യർ ചോളർ തുടങ്ങിയ ഇവരാണ് മൂവേന്ദർമാർ ചേരന്മാരുടെ തലസ്ഥാനമായിരുന്നു മുച്ചിരി ചേരന്മാരുടെ തലസ്ഥാനം എവിടെയാണ് മുജിരിയാണ് പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുരയാണ് ചോളന്മാരുടെ തലസ്ഥാനം ഉറയൂരാണ് കൺഫ്യൂസിംഗ് ആയി പോവരുത് ചേരന്മാർ മുജിരിയാണ് പാണ്ഡ്യന്മാർ മധുരയാണ് ചോളന്മാർ ഉറയൂരാണ് പ്രാചീന തമിഴകത്തെ പ്രധാന തുറമുഖ പട്ടണങ്ങൾ ഏതെല്ലാമായിരുന്നു മുജിരി തൊണ്ടി വാഗൈ മാന്തൈ കാവേരി പട്ടണം തുടങ്ങിയവയാണ് പ്രാചീന തമിഴകത്തെ പ്രധാന തുറമുഖ പട്ടണങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്